പ്രൈവറ്റ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷൻ അവകാശ പത്രിക സമർപ്പണവും അവകാശ ദിനാചരണവും December 13. കേരള വിദ്യാഭ്യാസ നിയമവും കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളും അനുശാസിക്കുന്ന മാനേജർമാരുടെ അധികാരങ്ങൾ നിലനിർത്തുക, പ്രധാന അധ്യാപകരുടെയും അധ്യാപകരുടെയും അനധ്യാപകരുടെയും അവധി അപേക്ഷ മാനേജർമാരെ അറിയിക്കുന്നതിന് നിർബന്ധമാക്കുക, എയ്ഡഡ് സ്കൂൾ ജീവനക്കാരുടെ ഇൻക്രിമെന്റിന് മാനേജറുടെ മേലൊപ്പ് നിർബന്ധമാക്കുക, 6 പ്രവൃത്തി ദിവസത്തെ കുട്ടികളുടെ എണ്ണം സമ്പൂർണയിൽ ലോഗിൻ ചെയ്യുന്നതിന് മുൻപ് മാനേജർമാരുടെ അംഗീകാരം നിർബന്ധമാക്കുക, തസ്തിക നിർണയം 6 പ്രവൃത്തി ദിവസത്തെ സമ്പൂർണയിലെ കണക്ക് പ്രകാരം പൂർത്തീകരിക്കുക, അധ്യാപകരുടെയും പ്രധാനാധ്യാപകരുടെയും അനധ്യാപകരുടെയും സർവീസ് ബുക്ക് വെരിഫിക്കേഷൻ മാനേജർ നടത്തേണ്ടത് നിർബന്ധമാക്കുക, EID UID ഇല്ലാത്ത കുട്ടികളെ അധ്യാപകരുടെയും പ്രധാനാധ്യാപകരുടെയും മാനേജറുടെയും ഡിക്ലറേഷൻ വെച്ച തസ്തിക നിർണയം നടത്തുക, പഴയ സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി ഹൈടെക് കെട്ടിടങ്ങൾ പണിയുന്നതിന് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇളവ് നൽകുക, അനധികൃത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുന്നതോടൊപ്പം അൺഎയ്ഡഡ് വിദ്യാലയങ്ങളെ നിയന്ത്രിക്കുക, പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് പെർമിറ്റും ഫീസും സൂപ്പർവിഷൻ ചാർജും പൂർണ്ണമായും ഒഴിവാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് അവകാശ പത്രികയിലൂടെ സർക്കാരിന് സമർപ്പിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരും സ്കൂൾ മാനേജർമാരോടും അധ്യാപകരോടും തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നത്. അത് സർക്കാരിന് എങ്ങനെ ശമ്പളം കൊടുക്കാതെ മുന്നോട്ട് തള്ളി നീക്കാം എന്ന ഒരവസ്ഥയിലാണ് ഇപ്പം നമ്മൾ കാണുന്നത്. 96 മുതലുള്ള നിയമനം ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് അംഗീകരിക്കാതിരിക്കുകയായിരുന്നു. അതിനുശേഷം 10:10 അല്ലെ 1:1 എന്ന് പറയുന്ന കേസുമായി ബന്ധപ്പെട്ട് ഈ കേസുകളെല്ലാം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ കുറേ നിയമപരമായ വിധികൾ നമുക്ക് അനുകൂലമായി വന്നെങ്കിൽ പോലും അത് നടപ്പാക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ വേണ്ട തികഞ്ഞ ഉദാസീനതയാണ് കാണിക്കുന്നത്. അത് തികഞ്ഞ ഉദാസീനത കാണിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ തന്നെ അസോസിയേഷൻ്റെ ആളുകളും ഡയറക്ടർ മുതൽ താഴെ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഒരുമിച്ചിരുന്ന് ഒരു തീരുമാനം നടപ്പാക്കണമെന്ന് തീരുമാനമെടുത്തതിന് ശേഷം ആ തീരുമാനം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർ സ്വന്തമായി ഗവൺമെൻറ് പിന്നെ ഓർഡർ ഇറക്കി അതിനെ തകടം മറിക്കുന്ന സംഭവം ഉണ്ട്. അതുകൊണ്ട് ആ ഫീൽഡിൽ നിന്ന് മാറി അദ്ദേഹത്തിനെ ആ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് മിനിസ്റ്ററിനെ മാറ്റുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആരുടെയൊക്കെയോ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ വിദ്യാഭ്യാസ മേഖലയെ പൊതുവെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്.